ഗീതാ ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നല്ലൊരു പായസമാണ്. അതായത് നുറുക്ക് ഗോതമ്പും ചെറുപരിപ്പും ചേർത്തൊരു പായസം, തേങ്ങാപ്പാൽ ഒഴിച്ചതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റായിട്ടുള്ള ഈ പായസം ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതാ ഒരു ബൗളിൽ ചെറുപരിപ്പ് ആദ്യം ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പരിപ്പ് ഞാൻ കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതായത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ, പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കി വെക്കണം. ഹൈ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. ഇനി ഇതിൻ്റെ കളർ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ആ കളറൊക്കെ മാറിക്കഴിഞ്ഞിട്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി അടുത്തത് നുറുക്ക് ഗോതമ്പാണ്. അതേ സെയിം ബൗളിൽ തന്നെ ഒരു ബൗളെടുത്തു, അത് അന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ടു. പിന്നെ ആ ചെറുപരിപ്പ് വറുത്തതും കൂടി അതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇത് രണ്ടും കൂടി വേവിക്കാൻ വേണ്ടി ഞാനൊരു 4 കപ്പ് വെള്ളമാണ് ചേർക്കാൻ പോകുന്നത്. അതായത് ആ നമ്മൾ പരിപ്പൊക്കെ എടുത്തില്ലേ, അതേ സെയിം ബൗളിൽ തന്നെ 4 ബൗൾ വെള്ളമാണ് അതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. ഒരു 2 വിസിൽ എത്തുമ്പോൾ ഞാൻ ഓഫ് ചെയ്യും. അതായത് മുഴുവനും കുഴഞ്ഞു പോകുന്ന പോലെ ഞാൻ വേവിക്കുന്നില്ല. ഒരു 3/4 ഭാഗം എത്തുമ്പോൾ, 2 വിസിലൊക്കെ ആകുമ്പോഴത്തേക്കും 3/4 ഭാഗം എത്തും, അതിനുവേണ്ടിയാണ്. അത് കഴിഞ്ഞ് അതിന് ശർക്കര എടുത്തിരിക്കുന്നത് ഒരു ഉണ്ട ശർക്കരയും പിന്നെ അതിൻ്റെ പകുതിയും കൂടിയാണ്. അത് ഉരുക്കാൻ വേണ്ടി 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നാളികേര പാലിന് വേണ്ടി 1 നാളികേരമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 പാലെടുക്കുന്നുണ്ട്, 1-ാം പാലും 2-ാം പാലും 3-ാം പാലും. ഈ സമയത്ത് കുക്കറിലെ പരിപ്പും ഗോതമ്പും ദാ വെന്ത് കഴിഞ്ഞു, കണ്ടില്ലേ, 3/4 ഭാഗമാണ് വെന്തിരിക്കുന്നത്. അതായത് ആ പരിപ്പൊക്കെ ഇടയ്ക്ക് ഒന്ന് കടിക്കുന്നത് വളരെ ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ്. നമ്മുടെ ശർക്കരയും ദാ ഉരുകി റെഡി ആയി കഴിഞ്ഞു. ഇനി ആ പരിപ്പും ഗോതമ്പും കൂടി ഞാൻ വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി, അത് കഴിഞ്ഞ് ആ ശർക്കര പാനി ദാ അരിച്ച് ഒഴിക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോഴും ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കി വെക്കണം. ഇനി അത് അതായത് ഇത് തിളച്ച് കഴിഞ്ഞിട്ട് 3-ാം പാലൊഴിക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് 3-ാം പാലാണ് എടുത്തു വെച്ചത്. പിന്നെ ആ പാത്രത്തിൽ 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് കഴുകിയിട്ട് ഞാൻ അതും കൂടി ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് കുറച്ച് ഏലക്കയും പഞ്ചസാരയും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. അതായത് ആ തിളയ്ക്കുന്ന സമയത്താണ് ഇത് ചെയ്തത്, കണ്ടില്ലേ, നന്നായിട്ട് തിളച്ചൊന്ന് വറ്റിക്കഴിഞ്ഞു. ഇനി അടുത്തത് 2-ാം പാലാണ് ഒഴിക്കാൻ പോകുന്നത്. ആ 2-ാം പാലും ഇത് അതുപോലെ 1/2 കപ്പോളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം ആ പാത്രത്തിൽ ഒന്ന് കഴുകി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുന്നതിൻ്റെ വീഡിയോ കാണിക്കാത്തതാണ്. വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചിട്ട് ലാസ്റ്റിൽ നമ്മുടെ 1-ാം പാലൊഴിക്കാം. അത് കുറച്ചേ ഉള്ളൂ, അതായത് 1 കപ്പേ ഉള്ളൂ. ഒരു 1/2 കപ്പ് വെള്ളം അതിലും ഞാൻ കുറച്ച് ആ പാത്രത്തിൽ ഒന്ന് ഇളക്കിയിട്ട് അതും കൂടി ഇതിനോടൊപ്പം ഒഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ആ ഏലക്ക പൊടിച്ചത് 1 സ്പൂണോളം ചേർക്കാം. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്, കാരണം 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കരുത്, അതുകൊണ്ടാണ്. ഇനി കുറച്ച് തേങ്ങാക്കൊത്തും പിന്നെ കുറച്ച് മുന്തിരിയും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് ഒന്ന് വറുത്തിട്ട് നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടി ഒരു പാത്രത്തിൽ തന്നെയാണ് വറുത്തെടുക്കണത് കേട്ടോ. ഇപ്പോൾ എല്ലാ പാത്രത്തിലും ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ അതും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ
നുറുക്ക് ഗോതമ്പും പരിപ്പും ചേർന്നിട്ടുള്ള പായസം റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റായിട്ടുള്ള ഈ പായസം ഇപ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങളും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളും പപ്പടം പഴം പായസത്തോടുകൂടി ഓണം ആഘോഷിക്കൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.